പ്രിയമുള്ളവരെ നമസ്കാരം. ഇവിടെ ഇന്ന് നാം പരിചയപ്പെടുന്ന ഒരു പുസ്തകമാണ് ഡോക്ടർ മുഹമ്മദ് ഹമീദുള്ളയുടെ ദൈവദൂതനായ മുഹമ്മദ് എന്ന ഒരു ഉജ്ജ്വലമായ ഗ്രന്ഥം. ആ ഒരു ഗ്രന്ഥമാണ് നാം ഇന്നിവിടെ പരിചയപ്പെടുന്നത്. പലപ്പോഴും പ്രവാചകന്മാരുടെയും ദൈവദൂതന്മാരുടെയും അത്തരത്തിലുള്ള പാന്താവിലൂടെ സഞ്ചരിക്കുന്ന ഋഷിവര്യന്മാരുടെയുമെല്ലാം ജീവിതം, അല്ലെങ്കിൽ ആ ജീവ ചരിത്രങ്ങൾ രേഖപ്പെടുത്തി വെക്കുമ്പോൾ പലപ്പോഴും ഐതിഹ്യങ്ങളും കെട്ടുകഥകളും കേട്ടുകേൾവികളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എഴുതപ്പെടുക. ഒരു അതിഭാഗത്വമോ അതികാൽപ്പനികതയോ ഒക്കെ ഇതിലൂടെ കടന്നു വന്നേക്കാം. അമാനുഷികത്വത്തിന്റെ ഒരു വഴിയിലൂടെയായിരിക്കും പലപ്പോഴും ഇത്തരം ആളുകളെല്ലാം സഞ്ചരിക്കുക. ഇവിടെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജീവിതം, ആ ജീവചരിത്രം ഡോക്ടർ മുഹമ്മദ് ഹമീദുള്ള രേഖപ്പെടുത്തുകയാണ് ദൈവദൂതനായ മുഹമ്മദ് എന്ന കൃതിയിലൂടെ. ഒരുപക്ഷെ ലോകത്ത് ഇന്ന് ആവിർഭവിക്കുകയും അല്ലെങ്കിൽ രേഖപ്പെടുത്തുകയും ചെയ്ത പ്രവാചകന്റെ മുഴുവൻ ജീവചരിത്രപരമായ ഗ്രന്ഥങ്ങളും രേഖകളും ഹദീസുകളും ഖുർആനും എന്നുവേണ്ട പ്രവാചക ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒട്ടനേകം അനവധി ഗ്രന്ഥങ്ങളും രേഖകളും പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമ്പൂർണമായി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ അതിഭാവുകത്വമോ അല്ലെങ്കിൽ അതിപ്രസരമോ ഒന്നുമില്ലാതെ തികച്ചും മനോഹരമായി ഒരു രചന നമുക്ക് മുന്നിൽ വെക്കുകയാണ് ഡോക്ടർ മുഹമ്മദ് ഹമീദുള്ള. ദൈവദൂതനായ മുഹമ്മദ് എന്ന കൃതിയിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഒരു മഹത്തായ ജീവിതത്തിന്റെ ഒരു മൂല്യങ്ങളെ, അല്ലെങ്കിൽ മുഹമ്മദ് നബി എന്ന് പറയുന്ന ഭൂമിയിൽ ജീവിച്ചുപോയ ഒരു മനുഷ്യനെ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഒരു അമാനുഷികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട്, അതിന്റെ ഒരു അതിപ്രസരത്തിൽ നിന്നുകൊണ്ടായിരിക്കും എപ്പോഴും പ്രവാചകന്മാരുടെ ജീവിതത്തെ നോക്കിക്കാണുകയും പ്രവാചകന്മാരുടെ ജീവിതം പറയുകയും ചെയ്യുക. ഇവിടെ മുഹമ്മദ് നബി എന്ന് പറയുന്ന പ്രവാചകൻ, അദ്ദേഹം മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു കാൽപ്പനികതയോ അല്ലെങ്കിൽ തർക്കങ്ങളോ അല്ലെങ്കിൽ മറ്റ് അതിഭാവുകത്വമോ ഒക്കെ കടന്നു വരുന്ന കുറെ മേഖലകളുണ്ട്. ആ മേഖലകളെല്ലാം ചരിത്രത്തിന്റെ കൂടെ നിന്നുകൊണ്ട്, ചരിത്രത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് ചരിത്രപരമായ രീതിയിൽ, രേഖാപരമായ രീതിയിൽ അദ്ദേഹം വിശകലനം ചെയ്യുന്നു എന്നുള്ളതാണ്. കൃത്യമായ ചരിത്രത്തിന്റെ ഒപ്പം സഞ്ചരിച്ചുകൊണ്ട് ചരിത്രപരമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ ഒരു ജീവചരിത്രം പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരു ഏകദേശം എത്രയോ വർഷങ്ങൾ ഇതിനു വേണ്ടി പഠനങ്ങൾക്കും അല്ലെങ്കിൽ ഇതിന്റെ രചനകൾക്കൊക്കെ വേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു മനോഹരമായ ഒരു പുസ്തകം, അല്ലെങ്കിൽ മനോഹരമായ ഒരു രചന എന്ന് നമുക്ക് പറയാം ഈ ഡോക്ടർ ഹമീദുള്ളയുടെ, മുഹമ്മദ് ഹമീദുള്ളയുടെ ദൈവദൂതനായ മുഹമ്മദ്. കേവലം ഒരു സാധാരണക്കാരനായി ജനിക്കുകയും മക്കാനിവാസികൾക്കിടയിൽ ജീവിക്കുകയും തന്റെ ജീവിതം കൊണ്ട് അദ്ദേഹം നിരവധി കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഒരു അപൂർവമായ ഒരു വ്യക്തിത്വ ഗുണം, അൽ അമീൻ, സത്യസന്ധൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക്, ഒരു ഔന്നത്യത്തിലേക്ക്, ഒരു വിശ്വാസ്യതയിലേക്ക് പ്രവാചകൻ ഉയരുകയും അദ്ദേഹത്തിന്റെ ജീവിതം അതുമൂലം വിശ്വാസയോഗ്യമായ ഒരു ജീവിതം പടുത്തുയർത്തുകയും പിന്നീട് തന്റെ 40-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിക്കുകയും ചെയ്യുകയും, ഈ പ്രവാചകത്വം ലഭിക്കുന്ന വേളയിൽ ഇസ്രാ മിഹ്റാജ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അരങ്ങേറുകയുണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങളും അല്ലെങ്കിൽ നിരവധി സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്.
ഇതിനെയെല്ലാം കൃത്യമായി ചരിത്രത്തിന്റെ കൂടെ നിന്നുകൊണ്ട് എന്താണത്? ഒരു ശരാശരി മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചു പോകുമ്പോൾ അദ്ദേഹം പ്രവാചകനാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മുഇജിസത്തുകൾ എന്ന് പറയുന്ന അത്ഭുത പ്രവർത്തനങ്ങൾ ഇത് അദ്ദേഹം ചെയ്യുന്നതല്ല എന്നും അത് കൃത്യമായിട്ട് ചെയ്യേണ്ട സമയത്ത് അതിൽ സംഭവിക്കേണ്ട സമയത്ത് ദൈവം നേരിട്ട് സംഭവിപ്പിക്കുകയാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അല്ലാതെ ഒരിക്കലും അദ്ദേഹത്തിന് പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് ഒരു പെട്ടെന്നൊരു ഒരു അത്ഭുതം പ്രവർത്തിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുക അങ്ങനെയല്ല. അതിന്റെ കൃത്യമായ ഒരു ഇടവേളയിൽ ഒരു കൃത്യമായ സാഹചര്യം സംഭവിക്കുമ്പോൾ മാത്രമാണ് അത് സംഭവിക്കുന്നതെന്നും അദ്ദേഹം തികച്ചും ഒരു സാധാരണ മനുഷ്യർക്കിടയിൽ മനുഷ്യനായിട്ട് ജീവിച്ച ഒരാളാണെന്നും അതിഭാവുകത്വമോ അതിഭൗതികതയോ ഒന്നുമില്ലാതെ തീവ്രമായ മനുഷ്യ വികാരങ്ങളും വിചാരങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിലൂടെ ഇത്തരത്തിൽ ഒരു മതം അവതരിപ്പിച്ചത് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നത് മാത്രമേ ഈ മതത്തിലുള്ളൂ എന്നത് സ്ഥാപിക്കാനും കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും വായനയിലേക്ക് കടന്നു ചെല്ലുന്ന പ്രവാചകനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാള് തൊടേണ്ട കയ്യിലെടുക്കേണ്ട ഒരു പുസ്തകമാണ് ഡോക്ടർ മുഹമ്മദ് ഹമീദുള്ളയുടെ ദൈവദൂതനായ മുഹമ്മദ് എന്ന ഈ കൃതി. ഇത് നമുക്ക് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തു തന്നിരിക്കുന്നത് അഷ്റഫ് കീഴുംപറമ്പാണ്. IPH കോഴിക്കോടാണ് ഇത് പ്രസാധനം ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇതൊരു നമ്മുടെ വായനയിലെ വേളയിൽ വായനയുടെ ഘട്ടത്തിൽ ഒരു മനോഹരമായി വായിച്ചു പോകാവുന്ന എന്നാൽ ഇസ്ലാമികമായും അല്ലെങ്കിൽ ആദർശപരമായും പ്രവാചകപരമായുമുള്ള കുറേ തെറ്റായ നമ്മുടെ സമീപനങ്ങൾക്കും തെറ്റായ ചിന്തകൾക്കുമൊക്കെ വിരാമം കുറിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മനോഹരമായ പുസ്തകമാണ് ദൈവദൂതനായ മുഹമ്മദ്, ഡോക്ടർ മുഹമ്മദ് ഹമീദുള്ളയുടെ. നന്ദി, നമസ്കാരം.